ഇപ്പോഴും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് 2004 ഇറങ്ങിയ ഒരു മൂവി ബാലേട്ടൻ. ഇപ്പോഴും ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ലൈക് 17 ഇയേഴ്സ് ആയില്ലേ, ഇപ്പോഴും പുറത്തു പോകുമ്പോൾ ബാലേട്ടന്റെ മക്കളിലാണ് ഓർത്തിരിക്കുന്നത്. ശരിക്കും അതിന് വലിയൊരു താങ്ക്സ് വി എം വിനു സാർ. സാറാണ് ഞങ്ങൾ അതില് എടുത്തത്. സാറിന് ഭയങ്കര കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുമ്പോഴും പിന്നെ ഏറ്റവും ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. സിസ്റ്റേഴ്സ് അതിലും സിസ്റ്റേഴ്സ് ആയിട്ട് തന്നെ അഭിനയിക്കേണ്ടതും ലൊക്കേഷനിൽ വരും. ഫാമിലി ആയിട്ട് ചേച്ചി ചെയ്ത ഏത് ഫിലിമില് ഞാൻ എന്തെങ്കിലും ചെറിയ റോൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചെയ്ത ഫിലിമില് ചേച്ചി എന്തെങ്കിലും ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെ എപ്പോഴും ഒരുമിച്ചുണ്ടാവും. എന്റെ ഫസ്റ്റ് മൂവി 2001 ശിവം, ഷാജി കൈലാസ് സാറിന്റെ ബിജു ചേട്ടന്റെ മോളായിട്ട്. അതില് ശരിക്കും ഉദാഹരണത്തില് ഞാനായിരുന്നു അവള് പറഞ്ഞതിന് മുന്നേ ഞാൻ പറയാൻ നോക്കാം. ബിജു മേനനങ്കില് ബിജു മേനങ്കില് ജീപ്പിൽ ഇങ്ങനെ പോലീസ് അല്ലേ വരുമ്പോ ഞാൻ പുറത്തിരുന്ന് കളിക്കുക, അച്ഛാന്ന് വിളിച്ചിട്ട് ഓടിപ്പോണം. അപ്പൊ ടേക്ക മോളെ ഓടിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പറയാം. അപ്പൊ ഞാൻ കരയാന്നുണ്ട്, ഞാൻ പോവില്ല, അതെന്റെ അച്ഛനല്ല, ഇതാ എന്റെ അങ്ങനെ. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് എന്താന്ന് വെച്ചാ, എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു, ഹെയർ ഒക്കെ ഷാംപൂ ചെയ്യുന്നു, എന്റെ മെഷർമെന്റ് എടുക്കുന്നു, ഡ്രസ് കൊണ്ടിരുന്നു, മേക്കപ്പ് ചെയ്യുന്നു. മോളെ മാറി, എന്താ സംഭവം? അന്ന് അച്ഛാന്ന് വിളിച്ചില്ല, പക്ഷെ അതിനുശേഷം ഏറ്റവും കൂടുതൽ അച്ഛാന്ന് വിളിച്ചത് ഇവളാ. അത് കഴിഞ്ഞിട്ട് പാഠം എന്നൊരു വിലാസത്തില് ആദ്യം സീത കല്യാണം, സിദ്ദിഖ് അങ്കിളുടെ മോളായി, പിന്നെ അങ്ങ് മൂവി പ്രധാന സമയം. നമ്മൾ ഇവര് വിചാരിക്കും ഇത് എന്താണ് ഇവരിങ്ങനെ സിനിമ. അതല്ല, ഇവിടെ ഒരു ഡോക്ടർ ആൻഡ് ഇവിടെ ഒരു എഞ്ചിനീയർ ആണ് ഇവിടെ ഇരിക്കുന്നത്. റൈറ്റ് ഡോക്ടർ, കൊറോണന്റെ കാര്യത്തിൽ വല്ല തീരുമാനമാവോ? ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവോ? ട്വൽത്ത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോയി, പിന്നെ ഞാൻ അഭിനയിക്കാൻ തിരിച്ചു വരും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഒട്ടും. അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിതിൽ അച്ഛനും അമ്മയും കൊണ്ടുപോയി ചെയ്തു, തിരിച്ചു വന്നു, പിന്നെ പഠിപ്പായിട്ട് അങ്ങനെ നടന്നു. അച്ഛനെ ഭയങ്കര ക്രേസാ ആക്ടിങ്. അപ്പൊ അച്ഛന് റോള് ചോദിച്ച് ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ പോയതാണ്, മേഘമൽഹാർ മൂവിയുടെ ഷൂട്ട് കോഴിക്കോട് നടക്കുമ്പോ. അതിന് അച്ഛനൊരു റോള് തരുമെന്ന് ചോദിച്ച് പോയിട്ട് നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ട് വന്നപ്പോഴാണ്, അങ്ങനെയാണ് ശിവത്തിൽ കളിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ വിളിച്ചത്. പക്ഷെ അച്ഛന് പണ്ട് തൊട്ടേ ഇങ്ങനെ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛന് സാധിക്കാത്തത് അച്ഛന് ഓടി നടന്ന് ഞങ്ങളിലൂടെ. അത് എനിക്ക് തോന്നാ മീൻസ് ലൈക് ഡാഡ് ഈസ് റിയലി റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ് അല്ലേ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയണം മക്കളെ. റൈറ്റ്, അത് അത് ദാറ്റ്സ് ദെയർ മൂവ്മെന്റ് അല്ലേ. അവര് അവരെന്തായാലും റിയലി എവിടെ പോയാലും അച്ഛൻ ഇങ്ങനെ പറയും, എന്റെ മക്കളാണ് അത് എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്കാണ് പിന്നെയും അയ്യോ അച്ഛ പറയുന്നത്, അച്ഛ പ്ലീസ് പറയുന്നത്. പാവം ലൈക് അവരത്ര ഹാപ്പി ആയി. റൈറ്റ് റൈറ്റ്.